ജോൺ മുന്നോട്ടു നീങ്ങുതോറും ആ വഴി ഇടുങ്ങിയതായി മാറിക്കൊണ്ടിരുന്നു വഴി തെറ്റിയ കാര്യം ജോൺ മനസ്സിലാക്കിയപ്പോഴേക്കും ഒന്നനങ്ങാൻ പോലും ആകാത്ത വിധം അയാൾ ആ ഗുഹയ്ക്കിടയിൽ പെട്ടുപോയിരുന്നു രക്ഷാപ്രവർത്തകർ അയാളെ പുറത്തിറക്കാൻ പല വഴികളും നോക്കിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ ഗർഭിണിയായ ഭാര്യയെ സാക്ഷിയാക്കി അയാളെ അവർക്ക് ആ ഗുഹയ്ക്കുള്ളിലിട്ട് മൂടേണ്ടി വന്നു മനുഷ്യ മനസാക്ഷിയെ കണ്ണീരിലാഴ്ത്തിയ നട്ടിപ്പുട്ടി ഗുഹ അപകടത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഓരോ ചുവടിലും മരണം പതിയിരിക്കുന്ന ഒരു ഗുഹ പ്രകൃതി കടഞ്ഞെടുത്ത സൗന്ദര്യം തുളുമ്പുന്ന ആ ഗുഹ സാഹസികത ഇഷ്ടപ്പെടുന്നവരെ മാടി വിളിക്കും ഇരുപത്തിനാല് നവംബർ രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് തന്റെ ഭാര്യ എമിലി ഗർഭിണിയായതിനെ തുടർന്നാണ് ജോൺ ജോൺസ് എന്ന ഇരുപത്തിയാറുകാരനായ മെഡിക്കൽ വിദ്യാർത്ഥി അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് എത്തുന്നത് ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്കും മൂത്ത കുഞ്ഞിനുമൊപ്പം കുറച്ചു സമയം ചിലവഴിക്കണം ഇതായിരുന്നു ലോങ് ലീവ് എടുത്ത് നാട്ടിലേക്ക് എത്താൻ ജോണിനെ പ്രേരിപ്പിച്ച ഘടകം അങ്ങനെയാണ് ഏറെ നാൾക്ക് ശേഷം നാട്ടിലെത്തിയ ജോൺ തന്റെ സഹോദരനെയും സുഹൃത്തുക്കളെയും കൂട്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് നട്ടിപുട്ടി ഗുഹയിലേക്കാകാം തങ്ങളുടെ യാത്രയെന്ന് ജോണും സംഘവും തീരുമാനിക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ തന്റെ പിതാവിനും സഹോദരനുമൊപ്പം നിരവധി ഗുഹായാത്രകൾ നടത്തിയിട്ടുള്ള ജോൺ അതിന്റെ ആഴവും ഇരുണ്ട ഭംഗിയും യാത്രയിലെ സാഹസികതയുമൊക്കെ ഏറെ ആസ്വദിച്ചിരുന്നു ഭാര്യ എമിലി എട്ടു മാസം ഗർഭിണിയായതുകൊണ്ട് തന്നെ എമിലിയെ കൂട്ടാതെയാണ് ജോണും സംഘവും യാത്ര തിരിച്ചത് തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്ന എമിലി ആകട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ അവരെ യാത്ര എന്നാൽ ആ സന്തോഷത്തിന് അധിക നേരം ആയുസ് ഉണ്ടായിരുന്നില്ല എന്നും ഇനി ഒരിക്കലും ജോണിനെ തനിക്ക് കാണാനാകില്ല എന്നും എമിലി അപ്പോൾ അറിഞ്ഞിരുന്നില്ല രാത്രി എട്ടുമണിയോടുകൂടി ജോണും സംഘവും നട്ടിപ്പുട്ടി ഗുഹയിലെത്തി അവർ അത്യാവശ്യം വേണ്ട സാധനങ്ങളും കയ്യിലെടുത്തുകൊണ്ട് ആ ഗുഹയ്ക്കുള്ളിലുള്ള തങ്ങളുടെ യാത്ര ആരംഭിച്ചു ജോണിനും സഹോദരൻ ജോഷിനും ഒഴികെ മറ്റുള്ളവർക്ക് അത് ആദ്യ അനുഭവമായിരുന്നു ജോണും ജോഷും കുട്ടിക്കാലത്തെ തങ്ങളുടെ പിതാവിനോടൊപ്പമുള്ള ഗുഹായാത്രകളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ടു പോയി കുട്ടിക്കാലത്തെ തങ്ങളുടെ സാഹസിക കഥകൾ കൂടെയുള്ളവർ അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നത് ജോണിനെ ഏറെ ഹരം കൊള്ളിച്ചു ഇതിനിടയിലാണ് കൂട്ടത്തിലൊരാൾ നട്ടിപുട്ടി ഗുഹയിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമായ ബർത്ത് കനാലിൽ പോയി വരാമോ എന്ന് ജോണിനെ വെല്ലുവിളിക്കുന്നത് നട്ടിപ്പുട്ടി ഗുഹയിലെ ഏറെ പേര് കേട്ട ഒരു സ്ഥലമാണ് ബർത്ത് കനാൽ വളരെ ഇടുങ്ങിയ ഈ ഗുഹാവഴി ചെന്നെത്തുന്നത് ഒരു ചെറിയ റൂമിലേക്കാണ് നല്ല ഫിറ്റായിട്ടുള്ള വളരെ കുറച്ചു പേർക്ക് മാത്രം പോകാൻ കഴിഞ്ഞിട്ടുള്ള ഈ വഴിയിൽ നിരവധി പേരാണ് മുൻപ് കുടുങ്ങിപ്പോയിട്ടുള്ളത് എന്നാൽ ധൈര്യശാലിയും വളരെ മെലിഞ്ഞ ശരീരപ്രകൃതനുമായിരുന്ന ജോണിനെ അതൊന്നും ഒട്ടും ഭയപ്പെടുത്തിയില്ല അയാൾ കനാലിലെ ചെറിയ റൂം ലക്ഷ്യമാക്കി നിരങ്ങി നീങ്ങാൻ തുടങ്ങി ജോൺ മുൻപോട്ട് പോകുന്തോറും ആ വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്നു ഒടുവിൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെ അയാൾ പരമാവധി ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം പരമാവധി ഒതുക്കി വീണ്ടും മുന്നോട്ട് നീങ്ങി ജോണിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം റൂമിലേക്ക് എത്താൻ ഇനി അധിക ദൂരം ഉണ്ടായിരുന്നില്ല എന്നാൽ തനിക്ക് വഴിതെറ്റിയെന്ന് ജോൺ മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ആ ഇടുങ്ങിയ പാതയിലൂടെ ശരീരം പരമാവധി ഒതുക്കി നീങ്ങിയ ജോൺ ഒടുവിൽ ഒരു ചെറിയ വാതിൽ പോലെ എന്തോ ഒന്ന് കണ്ടു അത് ബർത്ത് കനാലിലെ ചെറിയ റൂമാണെന്ന് കരുതി സന്തോഷത്തോടെ ജോൺ അങ്ങോട്ടേക്ക് നിരങ്ങി നീങ്ങി എന്നാൽ ജോൺ ചെന്ന് വീണത് കുത്തനെയുള്ള ഒരു വിള്ളലിലേക്കായിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയപ്പോഴാണ് തനിക്ക് വഴി തെറ്റിയ കാര്യം ജോൺ മനസ്സിലാക്കുന്നത് ബർത്ത് കനാലിന് പകരം കോർക്ക് സ്ക്രൂ എന്ന സ്ഥലത്തേക്കായിരുന്നു ജോണും സഹോദരനും കയറിപ്പോയത് വളരെ മെയ്വഴക്കമുള്ള ചെറിയ ആളുകൾക്ക് മാത്രം പോകാൻ കഴിയുന്ന വളരെ അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ ആരും അവിടേക്ക് പോകാറില്ലായിരുന്നു ഗുഹായാത്രികർക്ക് നൽകാറുള്ള മാപ്പുകളിൽ പോലും ആ സ്ഥലം അടയാളപ്പെടുത്താറില്ലായിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നതോടെ ജോൺ സഹായത്തിനായി തന്റെ സഹോദരനെ വിളിച്ചു ജോണിന്റെ പിന്നാലെ തന്നെ ഇഴഞ്ഞു വരികയായിരുന്നു സഹോദരൻ ജോഷ് ജോണിന്റെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് എത്തിയ ജോഷ് കണ്ടത് പാറയിടുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന തന്റെ സഹോദരനെയാണ് പാറയിടക്കിൽ കാലുകൾ മാത്രം പുറത്തേക്കിട്ട് കുടുങ്ങിക്കിടക്കുന്ന തന്റെ സഹോദരനെ കണ്ട് ജോഷിന് ആദ്യം ചിരിയാണ് വന്നത് അയാൾ ജോണിനെ കളിയാക്കി ചിരിച്ചു എന്നാൽ ദേഷ്യത്തോടെയും ഭയത്തോടെയുമുള്ള ജോണിന്റെ മറുപടി കേട്ടപ്പോഴാണ് ജോഷിന് യഥാർത്ഥ അപകടം മനസ്സിലാകുന്നത് അയാൾ ഉടൻ തന്നെ ജോണിന്റെ കാലുകൾ പിടിച്ചു വലിച്ചു ആ ഇടുക്കിൽ നിന്നും കയറ്റാൻ നോക്കി എന്നാൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒന്നുനേരെ എടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജോൺ അവിടെ കുടുങ്ങിപ്പോയി അതോടെ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ജോഷ് മനസ്സിലാക്കി ജോഷ് തന്നാലാകും വിധം നീങ്ങി തിരികെ എത്തി കൂടെയുള്ളവരോട് കാര്യം പറഞ്ഞു അവർ ഉടനെ തന്നെ സഹായത്തിനായി റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ചു സമയം രാത്രി പന്ത്രണ്ടര അവിടത്തെ ഒരു ലോക്കൽ വോളണ്ടിയർ ആണ് ആദ്യം സഹായത്തിനായി അവിടേക്ക് എത്തുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അയാൾക്ക് താൻ വിചാരിച്ചതിലും അപകടകരമാണ് അവസ്ഥ എന്ന് മനസ്സിലാകുന്നത് അയാൾ തന്നെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്തെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ ക്ഷീണിച്ച് അവശനായ അയാൾ തിരികെ പുറത്തുവന്ന് സഹായത്തിനായി കൂടുതൽ പേരെ വിളിച്ചു സമയം അതിരാവിലെ രണ്ടു മണി മുപ്പത് പേരടങ്ങുന്ന ഒരു റെസ്ക്യൂ സംഘം ജോണിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി സ്ഥലത്തെത്തി ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ കപ്പിയും കയറും ഉപയോഗിച്ച് ജോണിനെ പുറത്തെത്തിക്കാമെന്ന് അവർ തീരുമാനിച്ചു അതിനായി ഇരുവശങ്ങളിലുമുള്ള പാറ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ അതികഠിനമായ പാറ ആയതുകൊണ്ട് തന്നെ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അതുമാത്രമല്ല പൊട്ടിക്കുന്ന പാറ കഷ്ണങ്ങൾ ജോണിന്റെ പുറത്തേക്ക് വീണ് പരിക്കുകൾ പറ്റാനും സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് പാറ പൊട്ടിച്ചു വരുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞു പോകും എന്നാൽ ജോണിന് അത്രയും നേരം അവിടെ അതിജീവിക്കുക എന്നത് തീരെ അസാധ്യമായ കാര്യമായിരുന്നു തലകുത്തി നിൽക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ ജോണിന്റെ തലച്ചോറിലും ശ്വാസകോശത്തിലും ദ്രാവകം നിറയുകയും ഇതുവഴി ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്തേക്കാം അതോടെ പാറ പൊട്ടിക്കുക എന്നത് ഒഴിവാക്കി പല സ്ഥലത്തായി കപ്പികൾ സ്ഥാപിച്ച് ജോണിനെ കയർ കെട്ടി വലിച്ചു കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാൽ കയറി പോയതുപോലെ ജോണിന്റെ കാലുകൾ വളഞ്ഞു വരാത്തത് കൊണ്ട് തന്നെ ആശ്രമം പരാജയപ്പെട്ടു ജോൺ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ നിറങ്ങി വീണു വീണ്ടും പുതിയ സ്ഥലങ്ങളിലേക്ക് കപ്പികൾ മാറ്റിസ്ഥാപിച്ച് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ റെസ്ക്യൂ ട്യൂം തീരുമാനിച്ചു ഇതിനിടയിൽ ഒരു റേഡിയോ വഴി ജോണിന് ഭാര്യ എമിലിയുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കപ്പികളൊക്കെ പുനഃസ്ഥാപിച്ച് രണ്ടാമത്തെ രക്ഷാപ്രവർത്തനത്തിന് റെസ്ക്യൂ ടീം തയ്യാറായപ്പോഴേക്കും എമിലി അയാളെ ആശ്വസിപ്പിച്ചു വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു എന്നാൽ ഇത്തവണയും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കയർ ഓരോ തവണ വലിക്കുമ്പോഴും വേദന കൊണ്ട് ജോൺ പുളഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മാത്രമേ റെസ്ക്യൂ ടീമിന് രക്ഷാപ്രവർത്തനം തുടരാനായുള്ളൂ ഒടുവിൽ മൂന്നാമത്തെ വലിയിൽ ജോണിന്റെ മുഖം റെസ്ക്യൂ ടീമിന് കാണാനായി അയാളുടെ കണ്ണുകളിൽ ചോര ഇറങ്ങിയ അവസ്ഥ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു എന്നിരുന്നാലും രക്ഷപ്പെടാനാകുമെന്ന പ്രതീക്ഷയും അതിന്റെ സന്തോഷവും അയാളുടെ മുഖത്ത് കാണാമായിരുന്നു തങ്ങളുടെ മിഷൻ വിജയത്തിലേക്ക് എത്തുന്നത് കണ്ട റെസ്ക്യൂ ടീമും സന്തോഷിച്ചു എന്നാൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഗുഹയുടെ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന കപ്പികളിൽ ഒരെണ്ണം ഇളകിപ്പോവുകയും ഏകദേശം മുകളിലെത്തിയ ജോൺ നേരെ താഴേക്ക് പതിക്കുകയും ചെയ്തു ഇളകിത്തെറിച്ച കപ്പി വന്നിടിച്ച് ജോണിന്റെ അടുത്ത് നിന്നിരുന്ന റെസ്ക്യൂ ടീം അംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു അയാളെ ഉടൻ തന്നെ പുറത്തെത്തിച്ച് അടുത്ത ആൾ വന്നപ്പോഴേക്കും ജോണിന്റെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല പരിശോധനയിൽ ജോണിന് ഹൃദയമെടുപ്പുണ്ടെന്നും എന്നാൽ അബോധാവസ്ഥയിലാണെന്നും റെസ്ക്യൂ ടീം മനസ്സിലാക്കി രണ്ടാമതെത്തിയ റെസ്ക്യൂ ടീം അംഗം ഇടുപ്പിൽ കയർ കുരുക്കി ജോണിനെ പുറത്തിറക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അയാൾ ഇവിടെ കുടുങ്ങി പോവുകയായിരുന്നു ഒടുവിൽ അയാളെയും പരിക്കുകളോടെ പുറത്തെത്തിക്കുകയായിരുന്നു അങ്ങനെ മൂന്നാമത്തെ റെസ്ക്യൂ അംഗം ജോണിന്റെ അടുത്തെത്തി പാറ പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും ഹൃദയസ്തംഭനം സംഭവിച്ച് ജോൺ മരണപ്പെട്ടു പോയിരുന്നു നവംബർ ഇരുപത്തി അഞ്ച് പതിനൊന്ന് അൻപത്തിയാറിന് ജോൺ മരണപ്പെട്ട വിവരം സ്ഥിരീകരിക്കപ്പെട്ടു എമിലിക്ക് ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല രക്ഷാദൌത്യം ദുർഘടമായതുകൊണ്ട് തന്നെ റെസ്ക്യൂ ടീം ആശ്രമം ഉപേക്ഷിക്കുകയാണെന്ന് എമിലി ഉറച്ചു വിശ്വസിച്ചു എമിലിക്ക് വേണ്ടി ജോണിന്റെ മൃതശരീരമെങ്കിലും പുറത്തെത്തിക്കാൻ റെസ്ക്യൂ ടീം വീണ്ടും ഒരു ശ്രമം നടത്തിയെങ്കിലും അത് അപകടമാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു ആ സംഭവത്തോടെ ജോണിന്റെ മൃതശരീരം അവിടെ ഉപേക്ഷിച്ച് നട്ടിപുട്ടി ഗുഹ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു ജോണിന്റെ കുടുംബം അതിനു മുകളിലായി ഒരു ശിലാഫലകം സ്ഥാപിച്ചു ജോണിനെ ജീവനോടെ ആ ഗുഹയ്ക്കുള്ളിൽ കുഴിച്ചു മൂടുകയായിരുന്നുവെന്ന് എമിലി ഇന്നും വിശ്വസിച്ചു പോരുന്നു